हेलो गाइस एल्लार्क्कुम अमीस पोवल्लेक्कु स्वागतम इट्स मी अमीन इन या वन्निट्टुल्लदु सिंपल कुट्टी क्राफ्ट वीडियो एल्लार्क्कुम चेय्तेडुक्कान पट्टुम ओरु फ्रेम आण ट्टो इन्नु नम्मल उंडाक्कान पोणत फ्रेम आयिट्टु मात्रमल्ल चुम्मा ओरु वाल डेकर आयिट्टुम यूस चेय्यान पट्टुम अप्पो अतिन आवश्यमायिट्टुल्ल मटेरियल्स इतोक्कयाण मेन आयिट्ट आवश्यमुल्लत कार्ड्बोर्ड आण ट्टो कार्ड्बोर्ड उंडेंकिल तन्ने नमुक्क इतुपोले फ्रेम आक्कि एडुक्कान पट्टुम अब नमुक नोकियालो अट्दर कार्डबोर्डि पीस अवड़े नाम चेरीपि पेटी कट्टेड़ाटो आद कट्टे अल नाम चार्ट पेपर ब्लैक चार्ट पेपर ओटा अब चार्ट पेपर कलर मो ब्लैक कलर मे और हार्ट षेपिल कट्टेड़ी सें नम्मड़ा इत चेरीपि पेटी पे ए कई बाकी फोम षीट या मत अेम अलव कट्टेड़ी अदर भंगी की वेटो अब कई कुछ कलर कलर वैच्ड कलर चेदाल भंगी कार्डबोर्ड इत व पेपर ओट वाइट पेपर ओटे सीसेर्स आवश्यु अब नामिंग कट्टेड़कान पे बाकी वह कलर पेपर अब अब यानिंग हार्ट षेपिल कुरे कट्टा अति वलुपर कट्टा नम्बे फेविकोलती गम अब इलाक वेट गमेटो अब इत्र संभव मे इतना कार्डबोर्ड मेन वेदे सीसेर्स कम बाकी इष्टिया अब नाम नम्डे वच नोक ना पीसा नाम अल फ्रेम की वो नमुक ना पीस वे वरूदि नाम आदमी वैच अदायदम अंत मेल अगे वैच्ल अब नाम नीट निको अगे वे मनस अर पीस वैच्टि मोड़े वे अड़ पीस अल्ले अगे नारण मुटेड़ो अब नामिनी अटाचान गमिटू इनिदा इन ओरों अटाच इन ना सैडू इोल अटाचो फेविकोल मेविकोल नोल निकल നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ഫെവിക്കോളന അപ്പോൾ ഇത് ഇങ്ങനെ നാല് സൈഡിൽ മുട്ടിക്ക സെയിം വലുപ്പം തന്നെ എടുത്താൽ മതി ട്ടോ അല്ലാതെ എടുക്കാം പക്ഷേ സെയിം വലുപ്പം ആവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയിൽ നിൽക്കാം രണ്ട് സൈഡ് നാല് സൈഡും ഒരേ വലുപ്പത്തിലുള്ള പീസ് തന്നെ എടുത്താൽ മതി ട്ടോ അപ്പോൾ ദാ നമ്മൾ നാല് സൈഡും മുട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ നാല് സൈഡും നമ്മൾ ഗം ചെയ്തിട്ടുണ്ട് ട്ടോ ഗം കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണല്ലേ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഇതാ നമ്മൾ ഈ കാർഡ്ബോർഡിൽ ഇല്ലേ ഈ ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൽ നമ്മൾ ഫോം ഷീറ്റിനെ ഒട്ടിച്ച് കൊടുക്കാനാണ് അതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയെന്ന് അറിയോ ഫോം ഷീറ്റ് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ലാന്നേ ई कार्डबोर्ड वेटेड़कूल कार्डबोर्ड नाम वाइट पेपर ओटिकेड कलरो अगर ना भंग कलर मो पे नमें आक्रिलिको अगर चेदाल ना भंगो क्रियेटीवे श्रमिक अब नामिलोटो रूम आोर्डि फोम षीटे तमिल बंधिप्चे ओके अब नाम अटाचु इन इन नमुक ഗമ്മെയ്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഗമ്മെയ്തിട്ട് നമ്മൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാനാണ് ട്ടോ നമ്മുടെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തു കൊടുക്കാനാണ് കണ്ടോ ഇതുപോലെ അപ്പോൾ ഇത് രണ്ടും അറ്റാച്ച് ചെയ്തു കൊടുത്തു ഇതിപ്പോ നമ്മൾ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഈ ഹാർട്ടിനെ വലിയ ഹാർട്ടിനെ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിനെ ഇതിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു കൊടുക്കണം അതായത് നമ്മൾ കുഞ്ഞിയതായിട്ട് കട്ട് ചെയ്തു വെച്ച പേപ്പർ ഇല്ലേ അതും നിങ്ങൾ വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കളർ ചെയ്താൽ മതി ട്ടോ കളർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവേ ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അതും കൂട കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡിയാവും
ഇപ്പതാ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞില്ലേ സെയിം ഷേപ്പിലല്ല വെട്ടിയെടുത്തിട്ടുള്ളത്, സെയിം ഷേപ്പല്ല, സെയിം വലുപ്പത്തിലല്ല, അതായത് ഓരോന്ന് വേറെ വേറെ വലുപ്പത്തിലാണ്. അതാണ് കുറച്ചും കൂടെ ഭംഗി, ഒരേ വലുപ്പത്തിൽ ഒട്ടിക്കണേക്കാളും ഭംഗി വരിക ഇങ്ങനെ കുറച്ച് ചെറുതും വലുതും ഒക്കെ ആയിട്ട് വെട്ടിയെടുത്ത് ഒട്ടിക്കുമ്പോഴാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഹാർട്ട് ഷേപ്പ് ഇതിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. കുഞ്ഞു കുഞ്ഞിതായിട്ട് ഒട്ടിക്കുമ്പം സമയമെടുക്കും, പക്ഷെ നല്ല ഭംഗിയാണ് ലാസ്റ്റ് ഇതിൻ്റെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് റൂമിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഓരോ ദിവസം ഓരോ കോട്ട്സ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ എങ്ങനെയും നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷേ വളരെ ഈസിയാണ്. അതുപോലെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ പ്രസൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ.